ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഒരു മൂന്ന് ലെയറുള്ള പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ മിൽക്ക് പുഡിംഗ് ആണ് ബേസിക് ആയിട്ടുള്ളത്. അതിൻ്റെ മേലെ നമ്മളൊരു ബൂസ്റ്റിൻ്റെ ടോപ്പിംഗ്സ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് താഴത്തെ ലെയറിന് വേണ്ടിയിട്ട് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഡൈജസ്റ്റീവ്, അതാണോ നോട്ടും ടേസ്റ്റ്. പിന്നെ നമ്മളിതിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറും കൂടി ഒഴിച്ചിട്ട് ഒരു മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പം അര ലിറ്റർ പാല് വെച്ചിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. ഒരു അഞ്ച് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ബേസ് ലെയറിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി. രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിൽക്ക് പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അര ലിറ്റർ പാലിൽ ഞാനൊരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ഒരു 2 ടേബിൾ സ്പൂണിലാണെങ്കിൽ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടാണ് മധുരത്തിനായിട്ട് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് ചൈന ഗ്രാസ്, ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് 500 ml മിൽക്കിന് നമുക്ക് ആവശ്യമുള്ളത്. അതൊന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അതും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഞാൻ ഓണാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ഫ്ലെയിം കുറച്ചൊന്ന് കുറവിലിടുക. എന്നിട്ട് പാല് നന്നായി ചൂടായി വരുമ്പോഴാണ് നമ്മൾ പാല് ഫ്ലെയിം കൂട്ടിയിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ. ചൈന ഗ്രാസ് സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ട് ഇതിൽ കൊഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ലാസ്റ്റ് 2 ടേബിൾ സ്പൂൺ മധുരത്തിന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഇട്ടാൽ മതി. മിൽക്ക് മെയ്ഡിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ അത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് ആ ഒരു ചൈന ഗ്രാസ് ഒരു 90% കുക്കായി വരുന്ന വരെ തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. ഇനി ഇടയിൽ കടിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പകുതി കുക്കിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ചൈന ഗ്രാസ് ഇപ്പോൾ നന്നായിട്ട് ചൈന ഗ്രാസ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് അരിക്കൊന്നും ചെയ്യാണ്ടാണ് പുഡിംഗ് സെറ്റാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇടയിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചൈന ഗ്രാസ്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ലെയർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ആ ഒരു ബിസ്ക്കറ്റിൻ്റെയും ബട്ടറിൻ്റെയും ലെയറാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ചീസ് കേക്കിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ലെയർ ഇതാ ഇതുപോലെ ഒഴിച്ചിട്ട് ഇതൊന്ന് സെറ്റാവാനായിട്ട് വെക്കുക. പെട്ടെന്നൊക്കെ സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടെടുത്താൽ മതി. ചൈന ഗ്രാസ്സുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് തേർഡ് ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൂസ്റ്റിൻ്റെ വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് മാന കേട്ടോ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. അതിൽക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ബൂസ്റ്റ് പൊടി ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കാരമൽ ചെയ്തിട്ട് ഒഴിച്ചാലും മതി. പഞ്ചസാര കാരമൽ സിറപ്പ് ഉണ്ടാക്കുമല്ലോ നമ്മൾ, ആ ഒരു സിറപ്പ് തണുത്തതിന് ശേഷം ഈ ഒരു ക്രീമിൽ കൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുത്താലും മതി. അതും നല്ല ടേസ്റ്റാണ്. ഞാനിതിൻ്റെ മേലെ ജസ്റ്റ് ഇങ്ങനെ ഫ്ലവർ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നോസലി ഇട്ടിട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്തിട്ടെടുത്താലും മതി. അപ്പോൾ ഞാനിതിൻ്റെ മേലെ ഫുള്ളായിട്ട് ഈ ഒരു ബൂസ്റ്റ് വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗാണ്, വളരെ എളുപ്പമാണ്. പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ ബൂസ്റ്റ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ് കാരമൽ സോസ്. കാരമൽ സോസും വിപ്പിംഗ് ക്രീമും കൂടി ചേർന്നാലുള്ള ടേസ്റ്റും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാനിവിടെ പിസ്തയും അതുപോലെ തന്നെ ആൽമണ്ട്സും ആണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കുക. തണുപ്പിച്ചെടുത്തതിന് ശേഷം സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിംഗ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പിന്നെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള പുഡിംഗ് റെസിപ്പീസൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. താങ്ക് യു.